ആലപ്പാടി സമരത്തെ തള്ളി വ്യവസായ മന്ത്രി. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ഖനനം നിർത്താനാകില്ല. വിവാദത്തിനും സമരത്തിനുമുള്ള സാഹചര്യം ആലപ്പാട്ടില്ല. തീരം സംരക്ഷിക്കാൻ കടൽ ഭിത്തിയുണ്ട്. സമരത്തിന് പിന്നിൽ മണൽ കടത്തുകാർ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ഇ പി ജയരാജൻ. അയ്യാ, അത് നല്ല വിചാരമായി പോയി. ജനങ്ങളെല്ലാം നല്ലതുപോലെ സഹകരിച്ചുകൊണ്ടാണ് ഈ മൈനിങ് ഒക്കെ നടക്കുന്നത്. ഒരു നല്ല സ്ഥാപനം കൂടുതൽ ഈ മൈനിങ്ങിനെ വിപുലീകരിക്കാനും കൂടുതൽ മൈനിങ് നടത്തി കൂടുതൽ തൊഴിൽ സാധ്യത ഉണ്ടാക്കാനും. പിന്നെ നമ്മുടെ വ്യവസായ സംരംഭം വികസിപ്പിച്ചെടുക്കാനുമുള്ള ശ്രമങ്ങളിലാണ് പൊതുവെ ഗവൺമെന്റ്. അധികാരത്തിന്റെ മത്ത് പിടിച്ച അന്ധനായ പ്രസിഡന്റ് ഈ നാടിനെ കുട്ടിച്ചോറാക്കും. ഞാൻ ഇദ്ദേഹത്തിന്റെ രാജി. സുനാമിയുടെ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് കടലടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നതല്ലാതെ ഈ മൈനിങ്ങിന്റെ ഫലമായിട്ട് അവിടെ ഒന്നും സംഭവിച്ചതായി എനിക്ക് തോന്നുന്നില്ല. ഈ മൈനിങ്ങിന്റെ ഫലമായിട്ട് അവിടെ ഒന്നും സംഭവിച്ചതായി എനിക്ക് തോന്നുന്നില്ല. സർക്കാരിൽ നിന്ന് ശമ്പളവും പറ്റി സാധുക്കളെ ഇടിച്ചു നിരത്താനുള്ള ആലോചനയാണല്ലോ. ഈ 16.5 കിലോമീറ്റർ കടലിൽ തന്നെ 16 കിലോമീറ്റർ കരിങ്കൽ ഭിത്തിയുണ്ട്. കടലിനെ കരയിലേക്ക് വരാതിരിക്കാൻ നല്ല ശക്തമായിട്ടുള്ള കടൽ ഭിത്തിയുണ്ട്. എന്തൊക്കെയാ പുളുന്താൻ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. അവനെ ചെരുപ്പൂരി അടിവാകാനേ. സാക്കളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സ്ഥലത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.